വെൽക്കം ടു മെക്ക് ഫിറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് മോഡിയളിലെ റിവറ്റ് ടൈപ്സ് ആൻഡ് യൂസസ് ഓക്കെ ആ ടോപ്പിക്കാണ് അപ്പം ഫസ്റ്റ് റിവെറ്റിങ് എന്താണെന്നറിയാം റിവറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് മേക്കിംഗ് പെർമനൻറ്റ് ജോയിൻറ്സ് ഓക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പെർമനൻറ്റ് ജോയിൻസ് എന്നാണ് ചില ക്വസ്റ്റ്യൻസിൽ സെമി പെർമനൻ്റ് എന്നുള്ള രീതി ഫാസ്റ്റ്നേഴ്സിൽ റിവറ്റിംഗ് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക ഫോർ റിവെറ്റിംഗ് ദ പ്ലേറ്റ്സ് ടു ബി ജോയിൻഡ് ആർ ബിൽഡ് ഓർ പഞ്ച് നമ്മൾ റിവെറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ ആ പ്ലേറ്റ്സ് ആദ്യം നമ്മൾ ഡ്രിൽ ചെയ്യുകയോ പഞ്ച് ചെയ്യുകയോ ചെയ്യും അതിന് ശേഷമായിരിക്കും റിവെറ്റ് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഹെഡ് ഫോം ചെയ്ത് എടുക്കുന്നത് ഓക്കെ അപ്പോൾ റിവെറ്റ് എന്താണെന്ന് നോക്കാം റിവെറ്റ്സ് ആർ ഫാസ്റ്റേഴ്സ് യൂസ്ഡ് ഫോർ ജോയിനിങ് മെറ്റൽ ഷീറ്റ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക് സച്ചാസ് അപ്പോൾ ഇത് ഫാബ്രിക്കേഷൻ വർക്കിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു ബ്രിഡ്ജസ്സിൽ ഷിപ്പിൽ ക്രൈൻ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് ബോയിലേഴ്സ് എയർക്രാഫ്റ്റ് ഇവിടങ്ങളിലൊക്കെ റിവെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ദ റിവറ്റ് ഈസ് ദൻ ഇൻസർട്ടഡ് ആൻഡ് ക്ലോസ്ഡ് ബൈ ഫോഴ്സ് സോ ദാറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ഫിൽസ് ദ ഹോൾ ആൻഡ് ഫോംസ് എ റിജിഡ് ജോയിൻറ്റ് ഇപ്പം പറയുന്ന ഒരു റിജിഡ് ജോയിൻ്റ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു റിവെറ്റിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഹെഡാണ് ഈ കാണുന്ന പോർഷൻ ഹെഡ് ഇത് ബോഡിയാണ് ഓക്കെ അല്ലെങ്കിൽ അതിനെ ഷാങ്ക് എന്ന് പറയും ഈ പോർഷൻ ടെയിലാണ് ഓക്കെ ഇപ്പോൾ ഒരു റിവെറ്റിൻ്റെ നോമിനൽ ഡയമീറ്റർ പറയുന്നത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക നോമിനൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ബിഫോർ റിവെറ്റ് ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക റിവറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഷാങ്കിൻ്റെ ഡയമീറ്ററിനെയാണ് നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് അത് വെച്ചിട്ടായിരിക്കും ഒരു റിവെറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ റിവെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷാങ്ക് ഹെഡായിട്ട് ഫോം ചെയ്യണം ഓക്കെ അതിനൊരു ഡെക്കൽ മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ റിവെറ്റിങ് മെറ്റീരിയലായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ലോ കാർബൺ സ്റ്റീൽ ബ്രാസ് കോപ്പർ അലൂമിനിയം എന്നിവയൊക്കെയാണ് ഇനി റിവെറ്റ് ഹെഡിൻ്റെ ഷേപ്പ് അനുസരിച്ച് റിവെറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്നാപ്പ് ഹെഡ് അപ്പോൾ അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് ഡി ആണ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇതൊരു ചോദിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ ഹെഡ് ഫോം ചെയ്തതിന് ശേഷമുള്ള ആ ഹെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഹൈറ്റ് എന്ന് പറയുന്നത് പ്ലേറ്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് പോയിന്റ് സെവൻ ഡി ആണ് ഓക്കെ നെക്സ്റ്റ് സ്നാപ്പ് ഹെഡ് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നായിരിക്കും മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ കണ്ടുവരിക ദിസ് റിവെറ്റ് ഈസ് മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക് അപ്പോൾ സ്ട്രക്ചറൽ വർക്കിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ദ റിവറ്റ് ഈസ് ഷേപ്ഡ് സിമിലർ ടു ദ ഹെഡ് അപ്പോൾ ഓപ്പോസിറ്റ് ഹെഡ് എൻഡെന്ന് പറയുന്നത് ആ സിമിലർ ഷേപ്പിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത് നെക്സ്റ്റ് വണ് പാൻ ഹെഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് എന്ന് പറയുന്നത് സ്ട്രോങ് റിവെറ്റാണ് ഓപ്പോസിറ്റ് എൻഡ് ഈസ് യൂഷ്വലി ഷേപ്പ്ഡ് ടു സ്നാപ്പ് ഹെഡ് ഷേപ്പ് പാൻ ഹെഡ് റിവെറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഹെവി കൺസ്ട്രക്ഷൻ ഇപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോഡൽ ഷേപ്പാണ് ഇതിൻ്റെ ഹെഡിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഒരു ട്രപ്പിസോഡൽ ഷേപ്പാണ് അതും വൺ പോയിൻ്റ് സിക്സ് ആണ് അതിൻ്റെ വിത്ത് വരിക അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് സെവൻ തന്നെയാണ് പക്ഷേ ഇവിടെ സ്നാപ്പ് ഹെഡ് ഷേപ്പിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഹെഡ് ഫോം ഓപ്പോസിറ്റ് എൻഡ് ഫോം ചെയ്തെടുക്കുന്നതെന്ന് ഇവിടെ ആലോചിക്കും നോട്ട് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൗണ്ടർ സങ്ക് ഹെഡാണ് ഈ കൗണ്ടർ സഗ് ഹെഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പ്രൊജക്ഷൻ വേണ്ടാത്തരത്ത് ഇപ്പം ഈ ഹെഡ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ കൗണ്ടർ സഖ് ഹെഡ് യൂസ് ചെയ്യുന്നത് അതായത് രണ്ട് ഷീറ്റ് ജോയിൻ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഇതേപോലെ കോണിക്കൽ ഫേസ് ആയിട്ട് ചേർന്നിരിക്കും ഓക്കെ പുറമേ കാണാൻ പറ്റാത്ത രീതിയിൽ ദിസ് റിവറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻ വെയർ പ്രൊജക്ഷൻ ഓഫ് റിവറ്റ് ഹെഡ് ഹാസ് ടു ബി അവോയ്ഡ് അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് റിവറ്റ് ഹെഡ് അവോയ്ഡ് ചെയ്യുന്ന സ്ഥലത്താണ് കൗണ്ടർ സങ്ക് ഹെഡ് യൂസ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് ചെയ്യുക ഓപ്പോസിറ്റ് എൻഡ് ഈസ് ഫിനിഷ്ഡ് ഏതർ ടു സ്നാപ്പ് ഹെഡ് ഓർ കൗണ്ടർ സങ്ക് ഹെഡ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ഉണ്ടല്ലോ ഒന്നുകിൽ ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് സ്നാപ്പ് ഹെഡിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഈ കൗണ്ടർ സംഗിൻ്റെ ഷേപ്പിലോ നമ്മൾ ഫോം ചെയ്തെടുക്കും കൗണ്ടർ സങ് ഹെഡ്സ് ആർ അവൈലബിൾ വിത്ത് ഡിഫറൻറ്റ് ആംഗിൾസ് അപ്പോൾ ഇത് ഡിഫറൻറ്റ് ആംഗിൾസിൽ അവൈലബിൾ ആണ് അതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കൗണ്ടർ സങ്ക് ഹെഡ് ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് വൺ ട്വൻറ്റി ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത് തിൻ പ്ലേറ്റ്സിനെ ജോയിൻ ചെയ്യാനാണ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് തിൻ ഷീറ്റ്സ് ടു തിക് പ്ലേറ്റീസ് വൺ ഫിഗർ അപ്പോൾ നമ്മൾ തിൻ പ്ലേറ്റ്സിനെ ജോയിൻ ചെയ്യാൻ വൺ ട്വൻറ്റി ഡിഗ്രിയുള്ള അതായത് ഈ കാണുന്ന ഫിഗറിൽ ഓക്കെ അതിൻ്റേത് ടു ഡി ആണെന്ന് ഓർക്കുക ഈ നയൻറ്റി ഡിഗ്രിയുടെയും ടു ഡി ആണ് വിത്ത് എന്ന് പറയുന്നത് ഇതുവരെ ഇത് ചോദിച്ചിട്ടില്ല ആംഗിൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കൗണ്ടർ സംഘിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് വൺ ട്വൻറ്റി ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത് തിൻ പ്ലേറ്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു തിൻ പ്ലേറ്റ് തിക് പ്ലേറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആദ്യമേ ഈ റിവറ്റ് ഈ ഹോളിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു ഓക്കെ പിന്നെ അതിൻ്റെ ഹെഡ് ഈ താഴത്തെ പ്ലേറ്റിൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു ഇതിൻ്റെ ഷാങ്ക് പോർഷൻ അല്ലെങ്കിൽ ടെയിൽ പോർഷൻ എന്നിട്ട് ആ ഹെഡ് നമ്മൾ സ്നാപ്പ് ഹെഡ് ആയിട്ട് ഫോം ചെയ്തെടുക്കുന്നതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മഷ്രൂം ഹെഡാണ് ദീസ് റിവറ്റ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദ റിവറ്റ് ഹെഡ് എബോ ദ മെറ്റൽ സർഫസ് അപ്പോൾ ഈ മഷ്റൂം ഹെഡ് എന്ന് പറയുന്നത് ഈ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹെഡിൻ്റെ ഫേസ് ഓക്കെ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് ഡി എ ഉള്ളൂ നേരത്തെ നമ്മൾ പഠിച്ചതിൽ പോയിന്റ് സെവൻ ഡി ആയിരുന്നു വന്നിരുന്നത് ദീസ് റിൽസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദ റിവറ്റ് ഹെഡ് റിവറ്റ് ഹെഡ് എബോ ദ മെറ്റൽ സർഫസ് മെറ്റൽ സർഫസ് ന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഹെഡിൻ്റെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ മഷ്റൂം ഹെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുക നെക്സ്റ്റ് വേണ്ടെന്ന് പറയുന്നത് ഫ്ലാറ്റ് ഹെഡാണ് ഫ്ളാറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നു വെയർ മെറ്റൽ ഈസ് വെരി തിൻ വെരി തിന്നായിട്ടുള്ള മെറ്റൽസ് ഓക്കെ വെരി തിൻ ആ പോയിന്റ് നോട്ട് ചെയ്യുക വെരി തിന്നായിട്ടുള്ള മെറ്റലിൽ ഫ്ലാറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് പ്രൊജക്റ്റിംഗ് ദ ഹെഡ് ഓഫ് ദ റിവർട്ടീസ് ഒബ്ജക്ഷനബിൾ അപ്പോൾ ഈ പ്രൊജക്ഷൻ ആയിട്ടുള്ള വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ഹെഡ് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഹെഡ് അതേപോലെ തന്നെ ഹെവി ഫാബ്രിക്കേഷൻ വർക്കിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഈ രണ്ട് പോയിന്റ് യൂ നോട്ട് ചെയ്യുക വെരി തിന്നും ഹെവി ഫാബ്രിക്കേഷൻ വർക്കിനും ഫ്ലാറ്റ് ഹെഡ് യൂസ് ചെയ്യുന്ന ഓർക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു റിവെറ്റിൻ്റെ ഡെസിഗ്നേഷൻ പറയുന്നത് ഇപ്പോൾ ഒരു മൈൽഡ് സ്റ്റീൽ സ്നാപ്പ് ഹെഡ് ഹെഡ് റിവെറ്റാണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പതിനാറ് എം എം ഉ എന്ന് പറയുന്നത് സെവൻറ്റി എം എം ആണെങ്കിൽ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സ്നാപ് ഹെഡ് എന്ന് ആദ്യം എഴുതി അത് പതിനാറ് ഇൻറ്റു എഴുപതെന്ന് എഴുതി ആ പതിനാറ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് ഓർക്കുക എന്ന് പറയുന്നത് ലെങ്ത് ആണെന്ന് ഓർക്കുക ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്നാപ്പ് ഹെഡ് റിവെറ്റ് സിക്സ്റ്റീൻ ടു സെവൻറ്റീന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഐ എസ് കോഡ് വൺ നയൻ ടു നയനും കൂടെ തരും ഇതിൽ സിക്സ്റ്റീൻ സെവൻറ്റിയും എന്താണെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ ആ രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇത് നേരത്തെ നമ്മൾ വിളിച്ച് സ്നാപ്പ് ഹെഡ് ഫ്ലാറ്റ് ഹെഡ് റിവെറ്റിൻ്റെയാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇവിടെ പോയിൻ്റ് ടു ഫൈവ് ഡി എ ഉള്ളൂ ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒരു ഹൈ ടെൻസെയിൽ സ്റ്റീൽ സ്നാപ്പ് ഹെഡ് ആണെങ്കിൽ നേരത്തെ നമ്മൾ സ്നാപ്പ് ഹെഡ് എന്ന് എഴുതിയതിൻ്റെ കൂട്ടത്തിൽ സിക്സ്റ്റീൻ ഇൻറ്റു സെവൻറ്റി കഴിഞ്ഞിട്ട് എച്ച് ടി എന്നും കൂടെ കാണും ഹൈ ആണെന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഈ എച്ച് ടി എന്നുള്ളത് ഹൈ ഹൈടെൻസെയിൽ ആണെന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇത് ഇതതിൻ്റെ ഐ എസ് കോഡാണ് റിവേർട്സ് ഓഫ് ഓൾ അതർ ടൈപ്സ് ആർ ഡെസിഗ്നേറ്റഡ് ഇൻ സിമിലർ മാനർ അപ്പോൾ ഈ മാനറിൽ തന്നെ ആയിരിക്കും ബാ ബാക്കിയുള്ള റിവേർട്സും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ദ ലെത്ത് ഓഫ് ദ റിബെറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഷാങ്ക് ലെങ്ക് ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ആ ഷാങ്കിൻ്റെ ലെങ്ത്തിനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ റിവെറ്റിൻ്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഷാങ്കിൻ്റെ ലെങ്താണ് നോമിനൽ ഡയമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാങ്കിൻ്റെ ഡയമീറ്റർ ആണ് ബിഫോർ റിബെറ്റിങ് ഓക്കെ ഇനി റിവെറ്റിങ് തന്നെ ഹോട്ട് ആൻഡ് കോൾഡ് വർക്കിംഗ് ഉണ്ട് ഓക്കെ അത് ചൂടാക്കിയിട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്യുന്നത് ഇപ്പോൾ റിവെറ്റിംഗ് ജോയിൻസ് സ്കാൻ ചെയ്ത ഹോട്ട് ഓർ കോൾഡ് ഹോട്ടോ കോൾഡ് ആകും സ്മോളർ ഡയമീറ്റർ റിവേർട്സ് യൂസ്ഡ് ഇൻ ലൈറ്റ് ഫാബ്രിക്കേഷൻ ആർ വർക്ക്ഡ് കോൾഡ് ഇപ്പോൾ സ്മോളർ ഡയമീറ്റർ റിവേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു ഓക്കെ ലൈറ്റ് ഫാബ്രിക്കേഷൻ വർക്ക് അങ്ങനെയാണെങ്കിൽ അത് കോൾഡ് ആയിരിക്കും കോൾഡ് വർക്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ലാർജ് ഡയമീറ്റർ റിവേറ്റ്സ് യൂസ് ചെയ്യുന്നത് അത് യൂഷ്വലി ഹോട്ട് വർക്ക്ഡായിരിക്കും അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ലാർജ് ഡയമീറ്റർ ഹോട്ട് വർക്ക്ഡ് സ്മോൾ ഡയമീറ്റർ ലൈറ്റ് ഫാബ്രിക്കേഷന് കോൾഡ് വർക്ക്ഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക വൈ ഹോട്ട് വർക്കിംഗ് ഹോൾസ് ഇൻ വിച്ച് റിവെറ്റ്സ് ആർ ഇൻസർട്ടഡ് ആർ മെയ്ഡ് ലാർജർ ഫോർ അക്കോഡേറ്റിംഗ് തെർമൽ എക്സ്പാൻഷൻ അപ്പോൾ ഹോട്ട് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഹോൾ ഉണ്ടല്ലോ അത് റിവെറ്റ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ വലുതായിരിക്കും നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് ആ തെർമൽ എക്സ്പാൻഷനും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ദ ക്ലിയറൻസ് പ്രൊവൈഡ് ഇൻ ദ ഹോൾസ് ഫോർ കോൾഡ് വർക്കിംഗ് ഇസ് ലെസ്സർ ദാൻഡ് ദാറ്റ് ഫോർ ഹോട്ട് വർക്കിംഗ് ഇപ്പോൾ കോൾഡ് വർക്കിങ്ങിന് ഈ തെർമൽ എക്സ്പാൻഷൻ്റെ കേസ് അവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ ലെസർ ആയിരിക്കും ഹോട്ട് വർക്കിങ്ങിനെ അപേക്ഷിച്ച് ആ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് റിവെറ്റെന്ന് നമുക്ക് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് ഈ റിവെറ്റിൻ്റെ പ്രൊപ്പോർഷൻസ് ആണ് ഇനി ഒരു റിവെറ്റിൻ്റെ സൈസ് ഓഫ് റിവെറ്റ് ആൻഡ് ഹോൾ നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ സൈസ് ഓഫ് റിവെറ്റ് ആൻഡ് ഹോൾ സൈസ് ഓഫ് ഹോൾ ടു ബി ഡ്രിൽഡ് ഈസ് അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് യൂസ്ഡ് അപ്പം നമുക്ക് ആ ഹോള് ആദ്യം ഡ്രില്ല് ചെയ്യണമല്ലോ അതിന് ആദ്യമേ ആ റിവെറ്റിൻ്റെ ഡയമീറ്റർ അറിഞ്ഞിരിക്കണം അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ജനറലി യൂസ്ഡ് ഫോർ ഡിറ്റർമിങ് ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഡയമീറ്റർ ഓഫ് റിവെറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഡിസിക്കൽ ടു വൺ പോയിൻറ്റ് ടു ടി ഈ ടീ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ് ഓക്കെ അതുകൂടാതെ നമുക്ക് ഉൻവിൻസ് അൺവിൻസ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് അതിൽ ഡി എന്ന് പറയുന്നത് സിക്സ് റൂട്ട് ടീ ആണ് അല്ലെങ്കിൽ സിക്സ് പോയിൻ്റ് സീറോ ഫോർ റൂട്ട് ടി സാധാരണ സിക്സ് ഇട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓക്കെ സിക്സ് റൂട്ട് ടി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ് ടീ തിക്ക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ് പ്ലേറ്റ് ആണ് സൈസ് ഓഫ് ദ ഹോൾ ആസ് ബി സ്ലൈറ്റ്ലി ലാർജർ ദാൻ നോർമൽ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ഈ സൈസ് ഓഫ് ദ ഹോൾ എന്ന് പറയുന്നത് എപ്പോഴും ലാർജർ ആയിരിക്കും നോർമൽ ഡയമീറ്ററിന അപേക്ഷ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹോളിലേക്ക് റിവെറ്റ് ഇൻസർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർ ഹോട്ട് വർക്കിംഗ് റിവേറ്റ് മോർ ക്ലിയറൻസിസ് നീഡർ ദാൻ ഫോർ കോൾഡ് വർക്കിംഗ് റൂവെറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു റിവെറ്റിൻ്റെ ഡയമീറ്റർ നോർമൽ ഡയമീറ്റർ അല്ലെങ്കിൽ ആ ഷാങ്കിൻ്റെ ഡയമീറ്റർ ആണ് ഹോൾ ഡയമീറ്ററായിട്ടുള്ള ഡിഫറൻസ് ഇപ്പോൾ ടൂ ആണ് നമ്മുടെ റിവെറ്റിൻ്റെ നോർമൽ ഡയമീറ്റർ എങ്കിൽ ഒരു പോയിന്റ് ടു കൂടുതലായിരിക്കും ത്രീക്കും അതുപോലെ ഫോർ വരെയും പോയിന്റ് ടു കൂടുതലാണ് ഫൈവ് വരാൻ നേരത്ത് ഫൈവ് പോയിന്റ് ത്രീ സിക്സ് സിക്സ് പോയിന്റ് ത്രീ എയ്റ്റ് വരുമ്പം പോയിൻ്റ് ഫൈവ് ആയി ടെന്നിന് വണ്ണ് കൂടി ട്വൽവിന് തേർട്ടീൻ ഫിഫ്റ്റീന് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഇനി ഫിഫ്റ്റീൻ തൊട്ട് ഫോർട്ടി വരെയുള്ള റേഞ്ചസിൽ വൺ പോയിൻ്റ് ഫൈവ് ടു ടു എം എം വെച്ചായിരിക്കും ഹോളിൻ്റെ ഡയമീറ്റർ കൂടുന്നത് അതിൽ തന്നെ വേറൊരു ഉള്ളത് ടെക്സ്റ്റിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ് ടു ട്വൻ്റി ഫൈവ് എം എം ആണെങ്കിൽ അപ്പോൾ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് റേഞ്ചിൽ വൺ പോയിൻ്റ് ഫൈവ് ആയിരിക്കും കൂടുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓക്കെ ഇപ്പോൾ ഫിഫ്റ്റീനെ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് വേണോ എന്നാണ് ഇപ്പം ഇനി ട്വൻറ്റി ആണ് പറയുന്നതെങ്കിൽ അതിൽ ട്വൻ്റി വൺ പോയിൻ്റ് ഫൈവ് ആയിരിക്കും വേണ്ടത് ഇനി എബോ ട്വൻ്റി ഫൈവ് ആണെങ്കിൽ ഓക്കെ എബോ ട്വൻറ്റി ഫൈവിൻ്റെ കേസ് വരും എബോ ട്വൻ്റി ഫൈവിൻ്റെ കേസ് ഇപ്പോൾ ഒരു ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ടാണെങ്കിൽ അവിടെ ടു ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നവർക്ക് അപ്പോൾ അവിടുത്തെ ഹോൾ ഡയമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ തേർട്ടി എം എം ആയിരിക്കും അവിടെ പോയി ട്വൻറ്റി നയൻ പോയിന്റ് ഫൈവ് കുത്തിവെക്കരുത് ഓപ്ഷനിൽ കാണും ഓക്കെ അപ്പം ട്വൻ്റി ഫൈവ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് എന്നുള്ള ആ റേഞ്ച് ഓർക്കുക ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടീ എന്ന് പറയുന്ന റേഞ്ച് ഓർക്കുക അവിടെ ടു ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്ന ഓർക്കുക നെക്സ്റ്റ് ലെങ്ത് ഓഫ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ലെങ്ത് ഓഫ് എ റിവറ്റ് ഇസ് ദ ഷാങ്ക് ലെങ്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത് എന്ന് പറയുന്നത് ഷാങ്ക് ആണ് ഓക്കെ ദിസ് വിൽ വേരി അക്കോഡിംഗ് ദി തിക്നസ് ഓഫ് ദി പ്ലേറ്റ് ടു ബി റിവെറ്റഡ് ആൻഡ് ടൈപ്പ് ഓഫ് ദി റിവറ്റ് ഹെഡ് അപ്പോൾ ലെങ്ത് ഓഫ് സ്നാപ്പ് സ്നാപ്പഡ് റിവെറ്റേണ്ടത് എൽ ടു ടി പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് ഡി ആണ് എൽ എന്ന് പറയുന്നത് ടി പ്ലസ് വൺ പോയിന്റ് ഫൈവ് ഡി ഓക്കെ ഇതിൽ എൽ എന്ന് പറയുന്നത് ഷാങ്കിൻ്റെ ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടി എന്ന് പറയുന്നത് ആ പ്ലേറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് ആണ് ഓക്കെ ഡി എന്ന് പറയുന്നത് റിവെറ്റ് ആണ് സ്മോൾ ഡി എന്ന് പറയുന്നത് റിവെറ്റ് ആണ് നെക്സ്റ്റ് കൗണ്ടർ സങ്ക് ഹെഡിൻ്റെ ലെങ്താണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഉള്ള ഫോർമുല എൽ സിഗൽ ടു ടി പ്ലസ് പോയിൻ്റ് സിക്സ് ഡി ആണ് ഓക്കെ അപ്പം നമ്മൾ ടീ നോക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ അല്ല ഇത് ഓക്കെ നേരത്തെ പോലെ ഒരു പ്ലേറ്റിൻ്റെ അല്ല ഷാങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ രണ്ട് പ്ലേറ്റിലും കൂടെ കയറിയതായിരിക്കും ഇതാണ് ടീ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ടോട്ടൽ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി ജോയിൻ്റ് ആണ് ഇവിടുത്തെ ടീ പ്ലസ് വൺ പോയിന്റ് ഫൈവ് ഡി ആണ് എന്തിൻ്റെ കേസിൽ സ്നാപ്പ് ഹെഡ് റിവെറ്റിൻ്റെ കേസിൽ കൗണ്ടർ സർഗ്ഗ ഹെഡിൻ്റെ കേസിൽ ടീ പ്ലസ് പോയിൻ്റ് സിക്സ് ഡി ആണ് ഇവിടുത്തെ ടീ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടം വരെയാണ് ആ ഉള്ളത് പ്ലസ് പോയിൻ്റ് സിക്സ് ഡി ആണ് ഓക്കെ പിന്നെ ആ ഹോളിൻ്റെ ആണ് ഇവിടെ ഈ ഡി ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ലെങ്ത് ഓഫ് റിവെറ്റിന് നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് റിവേറ്റഡ് ജോയിൻ്റ് ആണ് അതിനെക്കുറിച്ച് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് നോക്കി നോക്കിപ്പോവാം ചിലപ്പം ഫിഗർ വന്നിട്ട് ഇത് ഏത് ടൈപ്പ് ജോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഫാബ്രിക്കേഷൻ വർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേറ്റഡ് ജോയിൻസ് ആർ മെയ്ഡ് അപ്പം ലാപ് ജോയിൻ്റ് കൊണ്ട് ബഡ് ജോയിൻ്റ് കൊണ്ടെന്ന് മനസ്സിലാക്കുക ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് റിവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അതിനാണ് ലാപ്പ് എന്ന് പറയുന്നത് ബഡ് ജോയിൻ്റ് എന്ന് പറയാൻ നേരത്ത് ബട്ട് ചെയ്ത് വെക്കും ഓക്കെ അതിൻ്റെ പുറത്ത് ഒരു പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ സിംഗിൾ കവർ രണ്ട് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ അതാണ് ബേസിക് ആയിട്ടുള്ള ജോയിൻസിൻ്റെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പോൾ സിംഗിൾ റിവേറ്റഡ് ബട്ട് ജോയിൻറ്റ് ആ ലാപ് ജോയിൻറ്റിൻ്റെ ഫിഗറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഇതിലെന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റ് ലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഓക്കെ ഇതാണ് ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അതാണ് ആ ഡോട്ടഡായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിലാണ് ആ പ്ലേറ്റ് ഇരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഒരു റോയിൽ റിവെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ ദിസ് ഈസ് ഈ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ജോയിൻ ദിസ് ജോയിൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ജോയിനിങ് ബോത്ത് തിക്കാൻ തിൻ പ്ലേറ്റ്സ് ഇപ്പോൾ നോട്ട് ചെയ്ത് തിക്കായൻ്റെ തിൻ പ്ലേറ്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ സിംഗിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യും ഇൻ ദിസ് പ്ലേറ്റ്സ് ടു ബി ബി ആർ ഓവർ ലാബ് അറ്റ് എൻസ് ആൻഡ് സിംഗിൾ റോ ഓഫ് റിവറ്റ് ഈസ് യൂസ് പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലാബ് അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ റോ ഓഫ് റിവറ്റ് ആണ് പ്ലേസ് ചെയ്ത അതാണ് പോയിന്റ് സിംഗിൾ റോ ഓഫ് ലുവെറ്റ് റിവറ്റ് ഒറ്റ റോയെ കാണത്തുള്ളൂ അതുകൊണ്ടാണ് അതിനെ സിംഗിൾ റിവെറ്റഡ് ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത് അത് ആ ലാപ്പിൻ്റെ മിഡിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്ന് ഓർക്കുക ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ റിവെറ്റഡ് ലാബ് ജോയിൻ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫിറി നോക്കാൻ നേരത്ത് തന്നെ രണ്ട് ഷീറ്റ് ലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ട് റോസ് ഓഫ് റിവെറ്റും ഉണ്ട് ഓക്കെ ദിസ് ടൈപ്പ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് വിൽ ഹാവ് ടു റോഫ് റിവെറ്റ്സ് അതാണ് നോട്ട് ചെയ്യേണ്ടത് ടു റോഫ് റിവെറ്റ്സ് കാണും ഓവർലാപ്പ് ഈസ് ലാർജ് ഇനഫ് ടു അമോമഡേറ്റ് ടു റോസ് ഓഫ് റിവറ്റ് അപ്പോൾ അതിൻ്റെ ഓവർലാപ്പ് എന്ന് പറയുന്നത് ലാർജ് ഇനഫ് ആയിരിക്കും സിംഗിൾ റിവറ്റഡ് പോലെ ആയിരിക്കില്ല ഓക്കെ ഓവർലാപ്പ് കുറച്ച് കൂടുതൽ വേണം എങ്കിൽ മാത്രമേ ആ ടു റോസ് ഓഫ് റിവറ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ് തന്നെ സിക്സ് ആഗ് വരുന്നുണ്ട് അതായത് നേരത്തെ ഓരോ റോയ്ക്കും അടുത്തടുത്ത് ഉണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് ഫേസ് ചെയ്ത് ആ രീതിയിലാണ് ഇതെന്ന് പറയുന്നത് സിക്സ് ആഗ് മാനറിലായിരിക്കും ഓക്കെ ദിസ് പ്രൊവൈഡ്സ് സ്ട്രോങ്ങർ ജോയിൻറ്റ് ദാൻ സിംഗിൾ ലാപ് ജോയിൻ ഇതെന്ന് പറയുന്നത് സിംഗിൾ ലാപ് ജോയിന്റിന് അപേക്ഷിച്ച് സ്ട്രോങ്ങർ ആയിരിക്കും റിവർസ് ആർ പ്ലേസ്ഡ് ചെയ്തിന് സ്ക്വയർ ഫോമേഷൻ പറയുന്ന ട്രയാങ്കുലർ ഫോർമേഷൻ ഇതെന്ന് പറയുന്ന ഒരു സ്ക്വയർ ഫോർമേഷനിലോ ട്രാങ്കുലർ ഫോർമേഷനിലോ ആയിരിക്കും ചെയ്യുന്നത് ദി സ്ക്വയർ ഫോർമേഷൻ ഓഫ് റിവെറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ചെയിൻ റിവെറ്റിംഗ് ഇപ്പോൾ ഒരു സ്ക്വയർ ഫോർമേഷനിലാണെങ്കിൽ അതിന് ചെയിൻ റുവറ്റിംഗ് എന്ന് പറയും ട്രയാങ്കുലർ ഫോമേഷൻ ആൻഡ് റിവർട്ട് പ്ലേസ്മെന്റിന് നമ്മൾ സിക്സ് ആഗ്രുവെറ്റിംഗ് എന്ന് പറയും അപ്പോൾ ഒരു ട്രയാങ്കുൾ ഫോമിലാണ് ഇത് ചെയ്തു പോയിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതിന് സിക്സ് ആഗ്രിവെറ്റിംഗ് എന്ന് പറയും സ്ക്വയർ ഫോമേഷനിലാണെങ്കിൽ അതിനെ ചെയിൻ റിവെറ്റിംഗ് എന്നാണ് പറയുന്നത് എന്ന് കൂടി നോട്ട് ചെയ്യുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബഡ് ജോയിൻറ്റിൻ്റെ കേസാണ് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ് അപ്പോൾ എത്ര കവറാണ് അതായത് ഒരു പ്ലേറ്റ് നേരത്തെ പറഞ്ഞു തരും ഓക്കെ ഇതിലെന്ന് പറയുന്നത് രണ്ട് കവറ് അത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ പുറത്തായിട്ട് ഒരു സ്ട്രാപ്പ് കവർ നമ്മൾ കൊടുത്തിരിക്കുന്നു ഓക്കെ അപ്പോൾ ആ കവറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ അടിയിലുള്ള അടിയിൽ വരുന്ന ഈ കവറാണ് ഈ താഴത്ത് താഴത്ത് കാണിച്ചിരിക്കുന്നതിവിടെ മനസ്സിലാക്കുക ഓക്കെ അതിന് ശേഷം നമ്മളവിടെ റിവിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സിംഗിൾ സ്ട്രാപ്പ് ബഡ് എങ്കിൽ അവിടെ റിവെറ്റ് റോസിൻ്റെ കാര്യമല്ല പറയുന്നത് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ സ്റ്റാപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് മോളിൽ മാത്രമാണ് അവിടെ സ്ട്രാപ്പ് വെച്ചിരിക്കുന്നത് ആ കാര്യം നോട്ട് ചെയ്യുക ഇൻ സിറ്റുവേഷൻസ് വേർ ദ എഡ്ജസ് ഓഫ് ദ കമ്പോൺസ് ആർ ടു ബി ജോയിൻഡ് ബൈ റിവെറ്റിംഗ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇപ്പോൾ ഒരു എഡ്ജസ് ഒരു കമ്പോണൻ്റെ അഡ്ജസ്റ്റ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റ് ആണ് യൂസ് ചെയ്തെന്ന് ഓർക്കുക ഓക്കെ അതായത് എഡ്ജസ് എന്ന് പറയുന്നത് ഇതേപോലെ രണ്ട് അഡ്ജസ്റ്റ് ജോയിൻ ചെയ്യണം അപ്പം സിംഗിൾ സ്റ്റാപ്പ് ബെഡ് ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യും എ സെപ്പറേറ്റ് പീസ് ഓഫ് മെറ്റൽ കോൾഡ് സ്ട്രാപ്പ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ എഡ്ജസ് ഓഫ് ദ കമ്പോണൻസ് ടു കഥ ഈ രണ്ട് കമ്പോണൻസിനെ ഒരു സ്ട്രാപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി ഡബിൾ സ്ട്രാപ്പ് വരാൻ നേരത്ത് രണ്ട് സ്ട്രാപ്പ് അവിടെ യൂസ് ചെയ്യാൻ ഓർക്കുക ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ സ്ട്രാപ്പ് മുകളിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഡബിൾ സ്ട്രാപ്പ് ഡബിൾ സ്ട്രാപ്പ് എന്ന് പറയാൻ നേരത്ത് ഓക്കെ ഡബിൾ സ്റ്റാപ്പ് ബെഡ് ജോയിൻ ദിസ് ജോയിന്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ജോയിനിങ് എഡ്ജസ് ഓഫ് ദ കമ്മോണൻസ് ടുഗതർ അപ്പോൾ ഈ എഡ്ജസ് നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് വെക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ദിസ് ഈസ് സ്ട്രോങ്ങർ ദാൻ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ അപ്പോൾ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിനെ കാണി സ്ട്രോംഗാണിത് ദിസ് ജോയിൻറ്റ് ഹാസ് ടു കവർ പ്ലേറ്റ്സ് പ്ലേസ്റ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ കമ്പോൺസ് ബി അസംബിൾ അതായത് ഇവിടെ രണ്ട് കവർ പ്ലേറ്റുകൾ കാണിച്ചിരിക്കുന്നത് രണ്ട് കവർ പ്ലേറ്റുകൾ രണ്ട് കവർ പ്ലേറ്റ് വെച്ചിട്ട് ആയിരിക്കും നമ്മളവിടെ റിവെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യം കൂടെ നോട്ട് ചെയ്യുക വെൻ സിംഗിൾ ഓർ ഡബിൾ സ്ട്രാപ്സ് ആർ യൂസ്ഡ് ഫോർ റിവെറ്റഡ് ബഡ് ജോയിൻസ് ദ അറേഞ്ച്മെൻറ്റ് റിവർസ് മേ ബി ഇപ്പം നമുക്ക് സിംഗിൾ റിവെറ്റഡ് ഓക്കെ സിംഗിൾ റിവെറ്റഡ് ഉണ്ട് അതായത് വൺ റോ ഓൺ ഏതർ സൈഡ് ഓഫ് ദ ബഡ് ഇപ്പോൾ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാപ്പ് ജോയിൻറ് യൂസ് ചെയ്യാൻ നേരത്ത് അപ്പോൾ ഒരു ഒരു സൈഡിൽ ഒരു റോയെ കാണത്തുള്ളൂ ആ സിംഗിൾ റിവെറ്റഡ് എന്ന് പറയും ഇനി ഡബിൾ ഓർ ട്രിപ്പിൾ എന്ന് പറയാൻ നേരത്ത് ചെയിൻ ഓർ സിക്സ് ആഗ് ഫോമേഷൻ ആയിരിക്കും ഒന്ന് നോട്ട് ചെയ്യുക ഇവിടെ ഒരു സൈഡിൽ രണ്ടുണ്ട് ഇവിടെ മറ്റേ സൈഡിൽ രണ്ട് ഉണ്ട് ഓക്കെ ഇവിടെ ഒരു സൈഡിൽ ഒരെണ്ണം ഉള്ളൂ അപ്പോൾ അതിനെ സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്റ്റാപ്പ് ബഡ് ജോയിൻറ്റ് അങ്ങനെ ആ രീതിയിൽ ചോദിക്കാം ഇപ്പോൾ നാലെണ്ണം നിങ്ങളിങ്ങനെ ഫിഗറി കാണുന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൂൾസിനെ കുറിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സിലബസിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഫോർ മേക്കിംഗ് എഫിഷ്യൻറ്റ് റിവെറ്റഡ് ജോയിൻ ഫോളോയിങ് ടൂൾസ് ആർ യൂസ്ഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിവെറ്റ് സെറ്റാണ് ഈ കാണുന്നതാണ് റിവെറ്റ് സെറ്റ് എന്ന് പറയുന്നത് താഴ്ത്തു കൊടുത്തിരിക്കുന്നത് ഡോളിയാണ് അപ്പോൾ ഈ റിവെറ്റ് സെറ്റ് ഡോളി നമ്മളുള്ള വ്യത്യാസം നോക്കാം ദിസ് ഈസ് യൂസ്ഡ് ഫോർ ബ്രിംഗിംഗ് ദ പ്ലേറ്റ്സ് ക്ലോസ്ലി ടുഗതർ ആഫ്റ്റർ ഇൻസെർട്ടിംഗ് ദ റിവറ്റ് ഇൻ ദ ഹോൾ അപ്പോൾ നമ്മൾ ആ ഹോളിൽ റിവെറ്റ് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റ്സുമായിട്ട് ക്ലോസ് ആക്കാനായിട്ടാണ് ദിസ് ഈസ് യൂസ് ഫോർ ബ്രിംഗിംഗ് ദ പ്ലേറ്റ് ക്ലോസ്ലി ടുഗതർ ആഫ്റ്റർ ഇൻസെർട്ടിംഗ് ദ റിവറ്റ് ഇൻ ദ ഹോൾ ദിസ് ഈസ് റിക്വയർഡ് വൈൽ റിവെറ്റിങ് തിൻ പ്ലേറ്റ്സ് ഓർ ഷീറ്റ്സ് വിത്ത് സ്മോൾ റിവെറ്റ് ഇതെന്ന് പറയുന്നത് തിൻ പ്ലേറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ റിവെറ്റ്സ് ഓക്കെ അവിടങ്ങളിലാണ് ഈ റിവെറ്റ് സെറ്റ് യൂസ് ചെയ്യുന്നത് അതായത് ഈ റിവെറ്റ് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റും അടുപ്പിക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ബ്രിംഗിങ് ദ പ്ലേറ്റ്സ് ക്ലോസ്ലി ടുഗെദർ ആഫ്റ്റർ ദ ഇൻസർട്ടിങ് ദ റിവെറ്റ് ഇൻ ദ ഹോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോളിയാണ് അപ്പോൾ ഡോളി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ടൂളാണ് നോക്കുക ദിസ് ഈസ് യൂസ് ടു സപ്പോർട്ട് ദ ഹെഡ് ഓഫ് ദ റിവെറ്റ് വിച്ച് ഈസ് ഓൾറെഡി ഫോംഡ് ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ഡാമേജ് ഷെയ്പ്പ് ഓഫ് ദ റിവെറ്റ് ഹെഡ് അതായത് നമ്മൾ ഈ റിവെറ്റ് സെറ്റ് യൂസ് ചെയ്ത് ആ പ്ലേറ്റ്സിനെ അടുപ്പിക്കുന്ന സമയത്ത് ആ റിവെറ്റ് ഹെഡിന് ഡാമേജ് ഡാമേജൊന്നും വരാതിരിക്കാനായിട്ട് ആ റിവറ്റ് ഹെഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഡോളി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡോളി എന്ന് പറയുന്നത് ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂളാണെന്ന് ഓർക്കുക ആ റിവറ്റ് ഹെഡ് ഷേപ്പിന് ഡാമേജ് വരാനായിട്ട് ഇത് അനുവദിക്കത്തില്ല നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്നാപ്പ് ആണ് സ്നാപ്പ് ഈസ് യൂസ് ടു ഫോം ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിങ് റിവെറ്റിംഗ് അപ്പോൾ ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഇത് നോക്കുക ഈ പോയിന്റ് ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിങ് റിവെറ്റിംഗ് സ്നാപ്സ് ആർ അവൈലബിൾ ടു മാച്ച് ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് റിവെറ്റ് ഹെഡ്സ് നമുക്ക് ഡിഫറൻറ്റ് ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്നാപ്പ് സ്നാപ്പ് ഹെഡ് ഫാൻ ഹെഡ് എന്നൊക്കെ അതുപോലെ തന്നെ ഈ സ്നാപ്പ് എന്ന് പറയുന്നത് റിവറ്റ് സ്നാപ്പ് എന്ന് പറയുന്നത് ഫൈനൽ ഷോപ്പ് ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിങ് റിവറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഷേപ്പ് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ കമ്പൈൻഡ് റിവെറ്റ് ഉണ്ട് ഓക്കെ ദിസ് ഈസ് എ ടൂൾ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെറ്റിംഗ് ആൻഡ് ഫോമിംഗ് ദ ഹെഡ് അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാനും ഫോം ചെയ്യാനായിട്ടും പറ്റും ഹെഡിന് അതുകൊണ്ടാണ് അതിന് കമ്പൈൻഡ് റിവെറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫിഗറാണ് സ്നാപ്പ് ഹെഡ് എന്ന് സ്നാപ്പ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫിഗറാണ് കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിവെർറ്റ് സെറ്റ് ഇതിലെന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനും ഫോം ചെയ്യാനുമായിട്ടുള്ള രണ്ട് ഷേപ്പ് ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റാണ് ഓക്കെ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഹോളിനെ അലൈൻ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഹോളിനെ അലൈൻ ചെയ്യാനായിട്ടാണ് ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത് ഡോളിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് സ്നാപ്പും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഹോളിനെ അലൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് പ്ലേറ്റ് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ആ ഹോൾസ് ഇപ്പോൾ പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് ഉണ്ട് ഇതിലൊരു ഹോളുണ്ട് ഇതിലൊരു ഹോളുണ്ട് എന്നിട്ടാണ് നമ്മൾ റിവറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഹോൾ തമ്മിൽ അലൈൻ ചെയ്യാനായിട്ടാണ് ഈ ഡോളി അല്ല ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത് ഓർക്കുക ഓക്കെ നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് ഹാൻഡ് ആണ് ഹാൻഡ് റിവെറ്റർ ഹാൻഡ് റിവെറ്റർ എന്ന് പറയുന്നത് ദിസ് ഹാസ് എ ലിവർ മെക്കാനിസം വിച്ച് എക്സൈസ് പ്രഷർ ബിറ്റ്വീൻ ദ ജോസ് വെൻ ദ ഹാൻഡിൽ ഈസ് പ്രസ്ഡ് ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ റിവെറ്റിംഗ് കോപ്പർ ഓർ അലുമിനിയം റിവെറ്റ്സ് ഇൻ്റർചേഞ്ചബിൾ ആൻവിൽസ് ക്യാൻ ബി പ്രൊവൈഡഡ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഫിഗറാണ് നമ്മൾ ബൈക്കിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നിടത്ത് അവിടെ അവർ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ ഹാൻഡ് റിവെറ്റ് ഇതിലെന്ന് പറയുന്നത് പ്രഷറൈസ് ചെയ്യുന്നത് ലിവർ ആണ് ഹാൻഡിൽ പ്രസ് ചെയ്യാന്നിരത്ത് അവിടുന്ന് ഈ പോർഷൻ ഇപ്പോൾ ഇപ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്യാമെന്നിരത്ത് ഇവിടുന്ന് ആ റിവറ്റ്സ് യൂസ് ചെയ്ത് പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത് ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ റിവെറ്റിംഗ് കോപ്പർ അലൂമിനിയം റിവെറ്റ്സ് ഇൻ്റർചേഞ്ച് ഉൾ ആനുവൽ ബി പ്രൊവൈഡഡ് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോപ്പ് റിവെറ്റർ ആണ് പോപ്പ് റിവെറ്റർ എന്ന് പറയുന്നത് ദിസ് ഈസ് യൂസ്ഡ് ഫോർ റിവെറ്റിംഗ് പോപ്പ് റിവെറ്റ്സ് ബൈ ഹാൻഡ് ദ ട്രിഗർ മെക്കാനിസംസ് ക്യൂസസ് ദ റിവെറ്റ് ആൻഡ് സെപ്പറേറ്റ് ദ മാൻഡ്രിൽ ഓഫ് ദ റിവെറ്റ് ഇതിലെന്ന് പറയുന്നത് റിവെറ്റ് കാണും അതിന് ചുറ്റുമായിട്ടൊരു മാൻഡ്രില് കാണും മാൻഡ്രിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഗണ്ണി ഈ ബാലൽ തെറിച്ച് വന്നു കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അതായത് റിവെറ്റ് അതിലേക്ക് പ്രെസ് ചെയ്യും മാൻഡ്രിൽ പുറമേക്ക് തെറിച്ചു പോകും എക്സ്ക്യൂസസ് ദ റിവറ്റ് ആൻഡ് സെപ്പറേറ്റ് മാൻഡ്രിൽ ഓഫ് ദ റിവർ ഇൻ ദിസ് മെത്തേഡ് ആസ് എ മാൻഡ്രിൽ ഈസ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം ദ റിവർ ഹെഡ് ഈസ് ഫോംഡ് ഓൺ ദ അതർ എൻഡ് ആ മാൻഡ്രൽ അതിൽ നിന്ന് തെറിച്ച് വന്നിരത്ത് അതർ എൻഡിൽ ഹെഡ് ഫോം ചെയ്തിരിക്കും അപ്പം പോപ്പ് റിവെറ്റർ എന്ന് പറയുന്നത് ആ ടൈപ്പ് മെക്കാനിസം മെക്കാനിസമാണെന്ന് ഓർക്കുക നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോപ്പ് ആൻഡ് റിവറ്റ് ആണ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാ സോൾഡർ വെർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആണ് ഈ പോപ്പ് ആൻഡ് എക്സ്പ്ലോസിവ് വെറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൺ സൈഡിൽ കൂടെ ആക്സസിബിൾ ഉള്ള ഏരിയകളിലാണ് ഈ പോപ്പ് ആൻഡ് എക്സ്പ്ലോസിവ് റിവെറ്റ് യൂസ് ചെയ്യാൻ നോക്കുക കോമൺ ടൈപ്പ്സ് ഓഫ് സോൾഡ് വേഡ്സ് കാനോട്ട് ബി യൂസ്ഡ് ഫോർ സർട്ടൺ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇൻഡസ്ട്രീസ് പോപ്പ് റിവേർഡ്സ് ആൻഡ് എക്സ്പ്ലോസിവ് വെഡ്സ് ഹാവ് സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓക്കെ പോപ്പർ വെറ്റ്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പോപ്പർ വെറ്റ്സ് ആ ഹോൾ അറ്റ് വൺ ആൻഡ് ഓഫ് ദ ബോഡി അപ്പം ഈ പോപ്പർ വെറ്റിന് ഒരു സൈഡിൽ ഹോൾ ഉണ്ട് ഓക്കെ ഈ സെൻട്രറിൽ ഓക്കെ അതുവഴിയായിരിക്കും ഈ മാൻട്രലിനെ ഇൻസർട്ട് ചെയ്യുന്നത് എ ഹെഡ് ഈസ് ഫോംഡ് ഓൾറെഡി ഓൺ ദ വൺ ആൻഡ് ഓഫ് ദ റിവെറ്റ് അപ്പം ഈ സൈഡിൽ ഓൾറെഡി ഹെഡ് ഫോം ചെയ്തിട്ടുണ്ട് വൺ ആൻഡ് ഓഫ് ദ മാൻഡ്രൽ ഈസ് ഷേപ്പ് ടു ഫോം ദ അതർ എൻഡ് അപ്പം ഈ മാൻഡ്രലിൻ്റെ വൺ എൻഡ് ആയിരിക്കും നമുക്ക് അടുത്ത പോപ്പർവെറ്റിന്റെ ആ ഹെഡ് ഫോം ചെയ്തെടുക്കുന്നത് ഓക്കെ ദിസ് ഹെഡ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ മാൻ റിറ്റ് ആ ഹെഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹെഡാണ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ദീസ് റിവെറ്റ് ആർ യൂസ്ഡ് വെയർ റിവറ്റിംഗ് ഹാസ് ടു ബി ഡൺ ഓൺലി ഫ്രം വൺ സൈഡ് ഈ പോയിന്റ് നോട്ട് ചെയ്യുക ഓൺലി ഫ്രോം വൺ സൈഡ് ആൻഡ് അദർ സൈഡ് ഈസ് നോട്ട് അക്സസിബിൾ ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻക്രാഫ്റ്റ് ഇൻഡസ്ട്രി അപ്പൊ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ആണെന്ന് ഓർക്കുക ർ ആ റിവെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്യേണ്ട ആ ഹോളിൽ ഈ പോപ്പ് റിവെറ്റ് ഇൻസെർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഹാൻഡിൽ ഓഫ് ദ റിപെർട്ടർ നമ്മൾ സ്ക്യൂസ് ചെയ്യും ഹാൻഡിൽ ദ മാൻഡ്രൽ സെപ്പറേറ്റ് ഫ്രം ദ ഹെഡ് ആ ഹെഡിൽ നിന്ന് ഈ മാൻഡ്രൽ ഇതുപോലെ സെപ്പറേറ്റ് ആകുന്നത് വരെ നമ്മൾ സ്ക്യൂസ് ചെയ്യും ഓക്കെ വൈ സ്ക്യൂസിങ് ദ ട്രിഗർ മാൻഡ്രൽ ഈസ് പുൾഡ് എലോങ് വിത്ത് ദ ഹെഡ് ആ ഹെഡിന് ഒപ്പം ഇത് പുറത്തേക്ക് പോകരും ദിസ് മേക്സ് ദ റിവെറ്റ് ബോഡി ഓൺ ദ അതർ ആൻഡ് ടു എക്സ്പാൻഡ് ആൻഡ് ഹോൾഡ് ദ കമൗണ്ട്സ് ബീങ് റിവർട്ട് ടൈറ്റ്ലി ടുഗതർ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ ബാക്കി പോർഷൻ ഇവിടെ ടൈറ്റ് ആയിട്ടിരുന്നോളൂ ഇവിടെ ഓൾറെഡി ഹെഡ് ഉണ്ട് വൺ സൈഡിൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് വെറ്റാണ് എക്സ്പ്ലോസി ബെറ്റും ഒരു സൈഡിൽ നിന്നുള്ള ആക്സസ് മാത്രമേ ഉള്ളൂ ഓക്കെ ദീസ് വിച്ച് ആർ ഓഫ് സ്മോൾ സൈസ് സ്മോൾ സൈസ് ആണ് പിന്നെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്പ്ലോസീവ് ഒരു ഡിറ്റർറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും എന്നിട്ട് സോൾട്ടറിങ് ആയോ അതുപോലുള്ള ഒരു ഹീറ്റിംഗ് ഇത് വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യും അപ്പോൾ വൺ സൈഡ് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഹെഡ് ഫോം ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് ഓൺ ദ ഷാങ്ക് എൻ്റ് ആൻഡ് എക്സ്പ്ലോസീവ് ചാർജസ് ഫിൽഡ് അപ്പോൾ ഷാങ്ക് എൻഡിൽ എക്സ്പ്ലോസീവ് ചാർജ് ഫിൽ ചെയ്തിട്ടുണ്ട് വൈ ടു വെറ്റിംഗ് റി വെറ്റ് ഇസ് ഇൻസൈഡ് ഇൻ ദ ഹോൾ അതിൻ്റെ എക്സ്പ്ലോസീവ് ചാർജ് ഡിറ്റിനോട്ടഡ് വിത്ത് എ ഹീറ്റിംഗ് ടൂൾ വിച്ച് ഈസ് സിമിലർ ടു എ സോൾഡറിങ് അയൺ ഒരു ഹീറ്റിംഗ് ടൂൾ വെച്ചിട്ട് അതിനെ ഡിറ്റോറ്റ് ചെയ്യും വെൻ ദ ചാർജ് ഇസ് ഡിറ്റൊനേറ്റഡ് എക്സ്പ്ലോഷൻ മേക്സ് ദ എൻ ടു എക്സ്പാൻഡ് ആൻഡ് ബൾജ് ഔട്ട് ഇപ്പോൾ ഇവിടെയാണ് ചാർജ് വെച്ചിരിക്കുന്നത് ഇവിടെ ഡിറ്റോണേറ്റ് ചെയ്യാൻ നേരത്ത് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും

എഫക്റ്റ് ഓൺ ദി ജോയിൻസ് ആർ ഗിവൺ ബിലോ ഇപ്പം ഹോൾ നമുക്ക് ഡ്രിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു അലൈൻ ചെയ്തിരിക്കുന്നത് റോങ്ലി ആണെങ്കിൽ രണ്ട് പ്ലേറ്റ് അതിൻ്റെ ഹോൾ അലൈൻ ചെയ്തിരിക്കുന്നത് പ്രോപ്പറല്ല ഈ രീതിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത് ഹോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ റിവറ്റ് അതിൽ ഇതേപോലെ ചരിഞ്ഞായിരിക്കും കിടക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിവറ്റിൻ്റെ ഹോളിൻ്റെ ഒരു ഗ്യാപ്പ് കാണും ഓക്കെ റിവറ്റും ആ പ്ലേറ്റിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും അതുപോലെ തന്നെ ഹെഡ് ഫോം ചെയ്യുന്നത് പ്രോപ്പറായിട്ടായിരിക്കത്തില്ല ഹെഡ് ഷേപ്പ് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവറ്റ് ടു ഷോർട്ടായി കഴിഞ്ഞാൽ അപ്പം റിവെറ്റിന് കറക്റ്റ് ഇല്ല അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്ലേറ്റിന് ഇപ്പോൾ ഹെഡ് ഫോം ചെയ്യാൻ നേരത്ത് റിക്കേഡ് ഇപ്പോൾ ഒരു സ്നാപ്പ് ഹെഡിൻ്റെ അതേ ഷേപ്പ് കിട്ടില്ല ചെറുതായിരിക്കും ഒരു പാൻ കൗണ്ടർ സങ്ക് ഹെഡിൻ്റെ കേസിൽ ഇവിടെയും ഇത് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും ഓക്കെ ഇനി ഹോള് ടു ലാർജ് കഴിഞ്ഞാൽ ഹോള് ടു ലാർജ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്ലിംഗ് എഫക്റ്റ് പോലെ പിന്നെ സംഭവിക്കും ഓക്കെ ഹോള് ടു ലാർജായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കാണും ഹോള് ടു ലാർജ് ആകുമ്പോൾ ഗ്യാപ്പ് കാണും അപ്പോൾ ഇത് ലൂസായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് ഇതേപോലെ ഹെഡ് ഫോം ചെയ്യുന്നത് പ്രോപ്പറായിരിക്കത്തില്ല നെക്സ്റ്റ് ബർസ് ഇൻ ഡ്രില്ലിങ് അപ്പോൾ നമ്മൾ ഹോള് ഡ്രില്ല് ചെയ്ത് ഈ പ്ലേറ്റിൽ ഓക്കെ അതിനിടക്ക് ബർസ് ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആകത്തില്ല അതുപോലെ തന്നെ ഹെഡ് ഫോം ചെയ്യുന്നത് ആവില്ല പിന്നെ ബർസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഇപ്പോൾ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ബർസ് ഇതേപോലെ പൊങ്ങിയിരിക്കുന്ന പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കാണും അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് എന്ന് പറയുന്ന റിവറ്റ് സെറ്റ് റിവറ്റ് നോട്ട് സെറ്റ് കറക്റ്റ്ലി അപ്പോൾ നമ്മൾ റിവറ്റ് സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് മുകളിലത്തെ പ്ലേറ്റ് ഇതേപോലെ പൊങ്ങിയിരിക്കും ഓക്കെ അതിനിടക്ക് ഇതിനിടയ്ക്കായിട്ട് നമ്മൾ ഒരു ബൾജിങ്ങും സംഭവിക്കും ഓക്കെ പിന്നെ റിവെറ്റ് ലെങ്ത് ടു ലോങ് ആയ ലെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കൗണ്ടർ സങ് ഹെഡിൻ്റെ റിവെറ്റാണിത് കൗണ്ടർ സങ്കിങ് ഹെഡ് റിവറ്റ് അത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും ഇതേപോലെ തന്നെ ആ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിൻസ് പോലെ ഫോം ചെയ്യും ഓക്കെ പിന്നെ സ്നാപ്പ് റോങ്ലി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്പ് റോങ്ലി പൊസിഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മിസ് അലൈൻമെന്റ് കാണും സ്നാപ്പ് എന്ന് പറയുന്ന ആ ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടൂളാണ് ഓക്കെ അപ്പം ആ കാര്യം നോട്ട് ചെയ്യുക പിന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയെന്നായിരിക്കും സ്പേസിംഗ് ഓഫ് റിവറ്റ് ഇൻ ജോയിൻസ് എന്ന് പറയുന്ന ഏരിയെന്നായിരിക്കും ക്വസ്റ്റ്യൻസ് സാധാരണ കണ്ടുവരുന്നത് സ്പേസിംഗ് ഓഫ് ദ റിവറ്റ് ഹോൾ ഈസ് അക്കോർഡിംഗ് ടു ദി ജോബ് ഇപ്പോൾ ദ ഫോളോയിങ് ഇസ് ദ ജനറൽ അപ്രോച്ച് ഇൻ ഡിറൈവിങ് ദ ഓക്കെ ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് ടു ദ സെൻറ്റർ ഓഫ് റിവെറ്റ് അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് എഡ്ജിൽ നിന്ന് ആ റിവെറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് ടു ഡി ആണ് ഓക്കെ ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് കൊടുത്തിട്ട് ടു ഡി ഓപ്ഷനിലുള്ള ടു പോയിൻറ്റ് ഫൈവ് ഡി ഉണ്ട് വൺ പോയിൻ്റ് ഫൈവ് ഡി ഉണ്ട് അപ്പം നിങ്ങൾ വൺ പോയിൻ്റ് ഫൈവ് ഡിയെ ആൻസർ കുത്താവുള്ളൂ ടു ഡി റ്റു പോയിൻ്റ് ഫൈവ് ഡി പോയി കുത്തരുത് ഓക്കെ മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് ഡിയെ കുത്താവുള്ളൂ ടു ഡി ഉണ്ടെങ്കിൽ ടു ഡി തന്നെ കുത്തുക ഓക്കെ പിന്നെ ഇതെന്ന് പറയുന്നത് രണ്ടറിവറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസാണ് അതിന് നമുക്ക് ഈ ത്രീ ഡിന്ന് കാണിച്ചിരിക്കുന്നത് പിച്ചാണ് മിനിമം ഡിസ്റ്റൻസ് ഓക്കെ ഇത് പിച്ചാണ് ത്രീ ഡി ഓക്കെ ദ സ്പേസ് ഓർ ഡിസ്റ്റൻസ് ഫ്രോം ദ എഡ്ജ് ഓഫ് ദ മെറ്റൽ ടു ദ സെൻറ്റർ ഓഫ് എനിവെറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഉണ്ടായിരിക്കണം ദ പർപ്പസ് ഓഫ് ദിസ് ടു ദിസ് ഈസ് ടു പ്രിവെൻറ്റ് ദ സ്പ്ലിറ്റിങ് ഓഫ് ദ അഡ്ജസ്റ്റ് അപ്പോൾ സ്പ്ലിറ്റിംഗ് ഓഫ് ദ അഡ്ജസ്റ്റിന് കാരണമാവുന്നത് ഈ എഡ്ജ് ഡിസ്റ്റൻസ് മിനിമം ടു ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ചോദിക്കും എന്തുകൊണ്ടാണ് സ്പ്ലിറ്റിങ് ഉണ്ടാകുന്നത് എഡ്ജസിൽ നിന്ന് സ്പ്ലിറ്റിങ് ഉണ്ടാകുന്നതിന് കാരണം ഈ കാണുന്ന ഫിഗർ ഓക്കെ സ്പ്ലിറ്റിങ് ഉണ്ടാകാൻ കാരണം മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ടു ഡി എങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ സ്പ്ലിറ്റിങ് ഓഫ് ദ എഡ്ജസ് ഉണ്ടാവും നെക്സ്റ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ടെൻ ടൈംസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസ് എത്ര വരെയാകാം ടെൻ ടൈംസ് ദ തിക്നസ് ഓഫ് ദ പ്ലേറ്റ് അതെന്ന് പറയുന്നത് ടെൻ ടി ഓക്കെ ടു മച്ച് ഡിസ്റ്റൻസ് ദ എഡ്ജ് വിൽ ലീഡ് ടു ഗ്യാപ്പിംഗ് ഇപ്പോൾ ടു മച്ച് ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റുകൾക്കിടയിൽ ഗ്യാപ്പിംഗ് ഉണ്ടാകും അപ്പോൾ ആ പോയിന്റ് കൂടെ നോട്ട് ചെയ്യുക ടു മച്ച് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് ഗ്യാപ്പിങ്ങിന് കാരണമാകുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് അഡ്ജസ്റ്റിന് കാരണം ഈ മിനിമം ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ടു മച്ച് ഡിസ്റ്റൻസ് ആകുന്നിടത്ത് ഗ്യാപ്പിങ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പിച്ച് ഓഫ് ആണ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റിവെറ്റ് ഷുഡ് ബി ത്രീ ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ റിവെറ്റ് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ത്രീ ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ആണ് ദിസ് ഡിസ്റ്റൻസ് വിൽ ഹെൽപ് ടു ഡ്രൈവ് ദ റിവെറ്റ്സ് വിത്തൌട്ട് ഇൻ്റർഫറൻസ് ഇതെന്ന് പറയുന്ന ഇൻ്റർഫറൻസ് ഇല്ലാതെ ഈ റിവെറ്റിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സഹായിക്കും ടു ക്ലോസ് റിവേഴ്സ് വിൽ ടിയർ ദ മെറ്റൽ ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ദിവറ്റ് അടുത്ത ഹോസ്റ്റിൽ ടു ക്ലോസ് റിവേർട്സ് വിൽ ടിയർ ദ മെറ്റൽ അലോങ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ റിവെറ്റ് ഇപ്പോൾ ഈ റിവെറ്റ് നമ്മൾ ത്രീ ഡി മെയിൻറ്റൈൻ ചെയ്യാതെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ആ സെൻട്രൽ ലൈനിൽ നിന്ന് കയറിപ്പോകും ഓക്കെ ടു ക്ലോസ് റിവേറ്റ്സ് വിൽ ടിയർ ദ മെറ്റൽ അലോങ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദി റിവെറ്റ് അതിന് കാരണം ആ ത്രീ ഡി മെയിൻറ്റൈൻ ചെയ്യാത്തതാണ് പിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തയാണെന്ന് ഓർക്കണം പിന്നെ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിവേറ്റ് ഷുഡ് നോട്ട് എക്സി ട്വൻറ്റി ഫോർ ടൈംസ് നെക്സ്റ്റ്

ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ് ആണ് കോക്കിങ്ങും ഫുള്ളറിങ്ങും ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനുള്ള പ്രധാനമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കോക്കിംഗ് ആണോ ആണോ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ടു ഇപ്പോൾ എ ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ലൂവിഡ് കണ്ടെയ്നേഴ്സ് കോക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ റിവെറ്റിംഗ് അപ്പോൾ ശേഷം ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ആക്കാനായിട്ട് നമ്മൾ കോക്കിങ്ങും ഫുളോറിങ്ങും ആണ് ചെയ്യുന്നത് കോക്കിംഗ് എന്ന് പറയുന്നത് ക്ലോസിങ് ഡൗൺ ദ ഹെഡ്ജസ് ഓഫ് ദ പ്ലേറ്റ്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ദ റിവെറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് കോക്കിംഗ് ടൂൾ ആണെന്ന് ഓർക്കുക ഇവിടെ ഇത് ചെയ്യുന്നത് ഹെഡ് റിവെറ്റിനെ റിവെറ്റിൻ്റെ ഹെഡിനെയും ഈ പ്ലേറ്റിനെയും തമ്മിൽ പ്രസ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ടതൊരു മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ജോയിൻ്റ് ഉണ്ടാക്കുന്നു മെറ്റൽ ടു മെറ്റൽ ജോയിൻറ്റ് നോട്ട് ദ പോയിൻ്റ് മെറ്റൽ ടു മെറ്റൽ ജോയിൻ്റ് ആണ് ദ എഡ്ജ് ഓഫ് ദ റിവെറ്റ് ഹെഡ് ഈസ് ടൈറ്റ്ലി പ്രെസ്ഡ് ആൻഡ് എക്സ്പാൻഡ് ഓൺ ദ പ്ലേറ്റ് ബൈ കോക്കിംഗ് ടൂൾ അപ്പോൾ ടൈറ്റ്ലി പ്രെസ് ചെയ്ത് ആ പ്ലേറ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കോക്കിംഗ് ടൂൾ ഉപയോഗിച്ച് വിച്ച് വിൽ ലുക്ക് ലൈക്ക് എ ഫ്ളാറ്റ് ആൻഡ് കോൾഡ് ചിസൽ ഈ കോക്കിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ആൻഡഡ് കോൾഡ് ചിസൽ പോലെയാണ് ഇരിക്കുന്നത് അപ്പം കോക്കിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ടു മെറ്റൽ ജോയിൻ്റാണ് ഇതും ലീക്ക് പ്രൂഫിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് കോക്കിങ്ങും ഫുള്ളറിങ്ങും കൂടെ ഒരുമിച്ച് ചോദിച്ചാലും ലീക്ക് പ്രൂഫിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഫുള്ളറിങ്ങിൻ്റെ പേരിൽ എഫ് എഫ് എന്ന് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക എഫ് എഫ് ഫ്ലൂയിഡൈറ്റ് ജോയിന്റ് ഓക്കെ ഫുള്ളറിംഗ് ഇസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് പ്രസ്സിംഗ് ദ ഹോൾ സർഫസ് ഓഫ് ദഡ്ജ് ഓഫ് വൺ പ്ലേറ്റ് ഓൺ ദ അതർ പ്ലേറ്റ് ഓഫ് ദി ജോയിന്റ് അപ്പോൾ ഈ ഫുള്ളറിംഗ് എന്ന് പറയുന്നത് ആ പ്ലേറ്റിനെ പ്രസ് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഇറ്റ് ഈസ് ഡൺ ബൈ ദ ഫുള്ള ടൂൾ ഫുള്ളറിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എ ബെറ്റർ ഫ്ലൂയിഡ് ടൈറ്റ് ജോയിന്റ് സച്ചീവ്ഡ് പോയി ഇതായിരുന്നു സംശയം ചോദിച്ചത് എ ബെറ്റർ ഫ്ലൂയിഡൈറ്റ് ജോയിൻറ്റ് ഈസ് അച്ഡ് ബൈ ഫുള്ളറിങ് അപ്പം എഫ് എഫ് എന്നപ്പോഴും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ് കോക്കിംഗും ഓപ്ഷനിലുണ്ടെങ്കിൽ ഫുള്ളറിങ്ങിനായിരിക്കും ആൻസർ ഓക്കെ ബെറ്റർ ഫ്ലൂയിഡൈറ്റ് ജോയിൻറ്റ് ഈസ് അച്യൂഡ് ബൈ ഫുള്ളറിങ് വെൻ ദ കോക്കിംഗ് ടൂൾ ഈസ് അബൌട്ട് അ സ്തിക്ക് ആസ് ദ പ്ലേറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഫുള്ളറിംഗ് ടൂൾ ഇപ്പം ഈ കോക്കിംഗ് ടൂൾ അതേപോലെ പ്ലേറ്റിന്റെ അതേ തിക്നസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഫുൾറിംഗ് ടൂൾ എന്ന് പറയാം കോക്കിംഗ് ഈസ് ഡൺ ഓൺ ദ എഡസ് ഓഫ് ദ പ്ലേറ്റ് ആസ്വലാസ് ദ് ദൈറ്റ് ഈ കോക്കിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് അഡ്രസ് ഓഫ് ദ പ്ലേറ്റിലും റിവർറ്റ് ഹെഡിന്റെ അഡ്രസ്സിലും ആണ് ബട്ട് ഫുള്ളറിംഗ് ഈസ് ഡൺ ഓൺ ദ അഡ്രസ് ഓഫ് ദ പ്ലേറ്റ് ഓൺലി ടു ഫെസിലിറ്റേറ്റ് ദ കോക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ് ഓൺ ദ പ്ലേറ്റ്സ് ദഡസ് ഓഫ് ദ പ്ലേറ്റ്സ് ആർ ബിവൽഡ് എബൌട്ട് എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡിഗ്രി നോട്ട് ഈ പോയിന്റ് നോട്ട് ചെയ്യുക ബിവൽ ചെയ്തത് എയ്റ്റി ടു എറ്റി ഫൈവ് ഡിഗ്രി ആണ് പി വൈ ക്യൂ ഫുള്ളറിംഗ് ചെയ്യാൻ നേരത്ത് പ്ലേറ്റ്സ് വിവിലിരുന്ന് എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡിഗ്രി ആണെന്ന് ഓർക്കുക അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു റിവെറ്റിൽ നിന്ന് നമുക്ക് നോക്കാനുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇന്ന് തന്നെ ഒരു അടുത്ത സെഷൻ അപ്ലോഡ് ചെയ്ത് ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പിന്നീടുള്ള ക്ലാസ്സുകൾ എം സി ക്യു ആയിട്ട് ചെയ്യാനാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പോർഷൻ കവർ ചെയ്ത് നടക്കത്തില്ല ഇടക്കിടക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ട് ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് മോഡ്യൂൾ കവർ ചെയ്തിട്ടില്ല അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക ഇടയ്ക്കിടയ്ക്ക് അത് ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്